ഇന്ന് പ്രസ് ക്ലബിൽ ചെല്ലുമ്പോൾ വാർത്താ സമ്മേളനത്തിനെത്തിയവർ എല്ലാം പതിവിലും വിപരീതമായി താഴെയാണ് ഇരിക്കുന്നത്. പൊതുവെ പ്രസ് മീറ്റ് നടത്തുന്ന മേശയ്ക്ക് താഴെയായി മൂന്ന് പേർ ഇരിക്കുന്നു. മൂന്ന് പേരും ഭിന്നശേഷിക്കാരായ വ്യക്തികളായിരുന്നു. വീൽചെയറിൽ മാത്രം സഞ്ചരിക്കുന്ന മൂന്ന് വ്യക്തിത്വങ്ങൾ, എങ്ങോട്ട് പോകണമെങ്കിലും മറ്റൊരാളുടെ സഹായമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യർ എന്ന് വേണം പറയാൻ. ഭാര്യമാരോ മക്കളോ സുഹൃത്തുക്കളോ ഒക്കെയാണ് ഇവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് സഹായവുമായി വരുന്നത്. വീൽചെയർ തള്ളി ഇവരെ ഓരോ സ്ഥാപനങ്ങളിലും ഷോപ്പുകളിലും എത്തിക്കുന്നത് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമാണ്. ഇവർക്കായി പ്രത്യേക റാമ്പുകൾ ചില സർക്കാർ സ്ഥാപനങ്ങളിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നു. എന്നാൽ ഒട്ടുമിക്ക ഓഫീസുകളിലും ഇവർക്കുള്ള റാമ്പുകൾ സജ്ജമാക്കിയിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി. അന്യരുടെ സഹായമില്ലാതെ എത്തിയാൽ ഇവരൊക്കെ എങ്ങനെ ഒരു ഓഫീസിൽ കയറി കാര്യം നടത്തും? പോളിയോ ബാധിച്ചും അപകടങ്ങൾ സംഭവിച്ചും ജീവിതം രണ്ട് ചക്രങ്ങളിൽ ഉരുട്ടി നീങ്ങാൻ വിധിക്കപ്പെട്ടവരുടെ സംഘടനയായ ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ഈ വരുന്ന 28 രാവിലെ 10 ചാലക്കുടി നഗരസഭ ഓഫീസ് മുൻവശത്ത് നഗരസഭ ഓഫീസ് ഭിന്നശേഷി സൗഹൃദമാക്കണമെന്നാവശ്യപ്പെട്ട് ധർണ സമരത്തിന് ഒരുങ്ങുന്നു എന്ന് ഭാരവാഹികളായ എം വി സുദർശനൻ, രാജു ആലുക്ക, ശ്രീനാഥ് കയർ എന്നിവർ ചാലക്കുടി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം, സ്വാഡ് ഡയമണ്ട്സ്, ഡ്രീംസ്, ഡ്യൂട്ടി പെയ്ഡ് കളക്ഷൻസ്, ചാലക്കുടി. നല്ലവരായ മാധ്യമം പ്രവർത്തകരെ, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് ക്ലബ്ബ് വിളിക്കാൻ തന്നെ കാര്യം വളരെ ദുഃഖകരമായൊരു സംഭവം. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളെ കിട്ടുന്ന അവഗണന പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ള ഒരു മാനദണ്ഡം കൂടി വെച്ചിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളത് തീർത്തും മാനുഷികമായി കണ്ട് നിങ്ങളുടെയും കൂടിയും ഈ സമൂഹത്തിൽ ഇനി വരുന്ന തലമുറയ്ക്കും ഇങ്ങനെയുള്ള ഗതികേടുകൾ വരരുത്. കാരണം നമ്മൾ ആധുനിക യുഗത്തിൽ ജീവിക്കുമ്പോൾ ആക്സിഡന്റ് മുഖേനയും മറ്റസുഖങ്ങൾ മുഖേനയും ഭിന്നശേഷി സംഭവിക്കാൻ വളരെ നിസ്സാര സമയം മതി. അത്തരം സാഹചര്യം നിലനിൽക്കുന്ന ഈ കാലാവസ്ഥയിൽ ഈ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലും അതേപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഭിന്നശേഷി സൗഹൃദമാക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഞങ്ങളെപ്പോഴുള്ളവർക്ക് പെട്ടെന്നാണ് അപകടമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഭിന്നശേഷി സംഭവിക്കുന്നത്. അവരുടെ ഭാര്യമാര് തന്നെ കണ്ണീരിലാവുകയും എന്ത് ചെയ്യണം എന്നറിയാതെ ദുഃഖിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് അവർക്ക് കയറി ഒരു ഓഫീസിൽ കയറി കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഭർത്താവിന്റെ സാന്നിധ്യം വേണം. ഭർത്താവിനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഭിന്നശേഷി സൗഹൃദമാകണം എന്നുള്ളത് മാനുഷികമായ ഒരു കടമയാണ്, അല്ലെങ്കിൽ മാനുഷികമായ ഒരു ധർമ്മമാണ് സമൂഹം കാണേണ്ട ഒരു കാര്യമാണ്. 1911 ഭിന്നശേഷി 12 ഏപ്രിൽ ഭിന്നശേഷി നിയമം പ്രാബല്യത്തിൽ വരികയും അത് 14 ഭിന്നശേഷി ആക്ട് വകുപ്പ് രൂപീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. 15-16 കാലഘട്ടങ്ങളിൽ ഭിന്നശേഷി വകുപ്പ് തന്നെ, ആ വകുപ്പിൽ പ്രത്യേകം ആക്ട് ഉണ്ട്, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കണമെന്നും അവർക്ക് ബസ്സിൽ വരെ, KSRTC ബസ് വരെ ഭിന്നശേഷിക്കാർക്ക് കയറാനുള്ള സൗകര്യം കൊടുക്കണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നടപ്പിലാക്കേണ്ട ചാലക്കുടി മുനിസിപ്പാലിറ്റി ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ AKWRF എന്ന സംഘടനയുടെ പേരിൽ ഞങ്ങൾ കത്ത് നൽകുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ഒരേ ചെയർമാൻ ജോജി കൗൺസിലർക്കാർക്ക് അറിയാം, പിന്നെ പൈലപ്പഞ്ചാരനെ അറിയാം, ജയന്തി പ്രവീൺ കൗൺസിലായിരിക്കുന്ന സമയത്ത്, വിൽസൺ പാണാട്ടോളം കൗൺസിലായിരിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിയോടും ഒരു തരത്തിലുള്ള വിരോധത്തിന്റെ പുറത്തുനിന്നല്ല ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത്. പൊതുസമൂഹത്തിന്റെയും ഞങ്ങളുടെയും ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും, എല്ലാ പൊതുമേഖലാ സ്ഥലങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഭിന്നശേഷി ആക്കണമെന്നും ഞങ്ങൾ ഈ വരുന്ന 28 10 മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിൽ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെ പോലെ ഉള്ള പ്രതിഷേധം ഞങ്ങൾ പറ്റില്ല, മറ്റേ ബസ്സിന് കല്ലെറിഞ്ഞോ അന്നൊന്നും ഞങ്ങളില്ല. എന്നിരുന്നാലും ഞങ്ങളിലായ രീതിയിലുള്ള ശക്തമായ സമാധാനപരമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഞാൻ ഒരു AKWRF ഓൾ കേരള വീൽചെയർ ഫെഡറേഷന്റെ മുൻ പ്രസിഡന്റാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുദർശൻ ചേട്ടൻ ഇനി ബാക്കി കാര്യങ്ങളും കൂടി സംസാരിക്കും. ഞങ്ങളത് രൂപീകരിക്കാനുള്ള കാരണം തന്നെ ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പോൾ ഒരു കൈവരുന്ന സ്വാധീനപരം ഉണ്ടെങ്കിലും അവൻ ഭിന്നശേഷിക്കാരനാണ്. പക്ഷെ ഈ വൈകല്യം മൂലം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത കിടപ്പിലായിട്ടുള്ള ഒരാൾക്കാരുണ്ട്, വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ആൾക്കാർ.
അതിനും പറ്റാത്ത ആൾക്കാരുണ്ട്, വീഴ്ചയിൽ സഞ്ചരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, കഴിഞ്ഞ കീഴ്പോട്ടും തണ്ണുപോയി കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പക്ഷെ ഇവരെല്ലാം ഒരു ഭാഗത്താണ് ഭിന്നശേഷിക്കാരാണ്. പക്ഷെ ഞങ്ങൾക്ക് തോന്നി അത് പോരാ, ഞങ്ങളെ ഈ വൈകല്യം മൂലം എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ വീഴ്ചയിൽ ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കിടപ്പിലായിട്ടുള്ള ആൾക്കാർ, അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഘടന രൂപീകരിക്കുക, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, സർക്കാരിന്റെ മുന്നിൽ കൊണ്ടുവരിക, ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുക, നേടിയെടുക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കി എടുക്കാനുള്ള ശ്രമം, അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ചെറിയത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി. ക്രിസെന്റ് കൺവെൻഷൻ സെന്റർ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ ബുക്ക് ചെയ്യാം. ഉൽപാദകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സ്ഥാപനം ഗ്രീൻ സൂപ്പർ മാർക്കറ്റ്. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനഹൃദയങ്ങളിലാണ്. ഗ്രീൻസ് എന്നും നിങ്ങളോടൊപ്പം. ായിരുന്നില്ലല്ലോ ഇത്തവണതാ വേറെ നെക്ലസ്. ഹായ്, കുറെ കളക്ഷൻ കാണുമല്ലേ. ഇതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞേ, സ്വകാര്യമാണ്. സ്വാ ഡയമണ്ട് ആഭരണങ്ങൾ വെറും 5% കുറവിൽ മാറ്റി വാങ്ങാം. കൂടാതെ വിലയുടെ 90% തിരികെ ലഭിക്കുന്ന ബൈബാക്കും ഉണ്ട്. ഈ ഓണക്കാലം കളർഫുള്ളാക്കാൻ വസ്ത്ര വൈവിധ്യങ്ങളുടെ മഹാമേളയുമായി പന്തലുക്കാരൻ സിൽക്സ്. കുറഞ്ഞ പർച്ചേസുകൾക്കും ഇനി സമ്മാനങ്ങൾ. ഈ ഓണക്കാലത്ത് ആകർഷകമായ സമ്മാനങ്ങൾ നേടാൻ ഓരോ 250 രൂപയുടെ പെർച്ചേസിനും സമ്മാന കൂപ്പൺ. വിവാഹ പാർട്ടികൾക്ക് അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി സ്പെഷ്യൽ വെഡിംഗ് കളക്ഷൻസ്, ഒപ്പം മെൻസ്, കിഡ്സ് ആൻഡ് ലേഡീസ് വെയറുകളുടെ പുതുപുത്തൻ കളക്ഷൻസും. എക്കാലത്തെയും പോലെ ഈ ഓണവും പന്തലുക്കാരനൊപ്പം. പന്തലുക്കാരൻ സിൽക്സ്, കൊടകര. ചാലക്കുടിയുടെ വ്യാപാര മേഖലയിൽ പുതിയ ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ ഇടശ്ശേരി സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റ്. 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഗ്രോസറി, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഫ്രോസൺ മീറ്റ് ആൻഡ് ഫിഷ് തുടങ്ങി എല്ലാ സൂപ്പർ മാർക്കറ്റ് ഐറ്റംസുകൾക്കുമൊപ്പം ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് തുടങ്ങി എല്ലാം മിതമായ നിരക്കിൽ. കാർ പാർക്കിംഗിനായി വിശാലമായ സൗകര്യം. വ്യാപാര വ്യവസായ സാമ്പത്തിക മേഖലയിലെ 600-ന്റെ പാരമ്പര്യമുള്ള ഇടശ്ശേരി ഗ്രൂപ്പ് സ്ഥാപനം. ഇടശ്ശേരി സമൃദ്ധി ഹൈപ്പർ മാർക്കറ്റ്, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സി വി ബിൽഡിംഗ്, ചാലക്കുടി. ഡ്രീംസ് ഡ്യൂട്ടി പേഡ് കളക്ഷൻസ്, ചാലക്കുടി. ഈ ഓണത്തിന് ചാലക്കുടി ശ്രീലക്ഷ്മിയിൽ തകർപ്പന ഓഫറുകളുടെ പൂക്കാലം. ഓൾ മേജർ ബ്രാൻഡ്സ് 10% ഡിസ്കൗണ്ട്. വെഡ്ഡിംഗ് പാർട്ടികൾക്ക് 10% ഡിസ്കൗണ്ട്. ബ്രാൻഡഡ് ഇന്നർ ഗാർമെന്റ്സ് 10% ഡിസ്കൗണ്ട്. ഏറ്റവും പുതിയ കളക്ഷൻസ് മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ. ഈ ഓണം ശ്രീലക്ഷ്മിയോടൊപ്പം.